ത്രിപുരയിലെ ഇടത് മനസ്സുകൾ കേഴുകയാണ്, ബാദലിന് ഇത് സംഭവിച്ചല്ലോ എന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ത്രിപുരയിലെ ബിജെപിയുടെ ആദ്യത്തെ ഇരയാണ് ബാദൽ. ബിജെപി സർക്കാരിന് വേണ്ടി പോലീസ് സിപിഎം പ്രവർത്തകരെ ത്രിപുരയിൽ ഇപ്പോൾ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ത്രിതല തെരഞ്ഞെടുപ്പിൽ സിപിഎം സ്ഥാനാർത്ഥികൾ ഒരിടത്തും പത്രികൾ സമർപ്പിക്കരുതെന്നാണ് ബിജെപിയുടെ ലക്ഷ്യം. ത്രിപുരയിൽ ബിജെപിക്കർ വെട്ടിക്കൊലപ്പെടുത്തിയ സിപിഎം നേതാവ് ബാദൽ ഷെയ്ലിന് ഇതാ നാട് അന്ത്യാഞ്ജലി നൽകിയിരിക്കുന്നു. ബിജെപി ഗുണ്ടകളുടെ ഭീഷണികൾക്ക് നടുവിലാണ് അഗർത്തല മേലാർമട്ടിലെ പാർട്ടി ഓഫീസിൽ ബാദലിന്റെ മൃതശരീരം പൊതുദർശനത്തിന് എത്തിച്ചത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇടതുമുന്നണി 12 മണിക്കൂർ ബന്ധം പ്രഖ്യാപിച്ചിരുന്നു. ത്രിപുര പ്രതിപക്ഷ നേതാവും സിപിഎം സംസ്ഥാന സെക്രട്ടറിയുമായ ജിജേന്ദ്ര ചൌധരി അടക്കം നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ ബാദൽ ഷെയ്ലിന് വിട നൽകിയത്. ത്രിപുരയിൽ നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് അട്ടിമറിക്കാൻ ബിജെപി കിണഞ്ഞു ശ്രമിക്കുകയാണ്. സിപിഎം ത്രിതല വാർഡുകളിലൊക്കെയും പിടിച്ചടക്കുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് ബിജെപി സർക്കാർ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിടുന്നത്. ഉദയപൂരിൽ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വരെ ബിജെപിക്കാർ പിടിച്ചെടുത്തിരുന്നു. ത്രിപുരയിലെ നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോകുമ്പോഴാണ് സിപിഎം രാജ്നഗർ ജില്ലാ പരിഷത്ത് സ്ഥാനാർത്ഥി ബാദൽ ആക്രമിക്കപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി രംഗം സുധൻ ദാസ് ഉൾപ്പെടെ നിരവധി നേതാക്കൾക്കും പരിക്കേറ്റു. ത്രിപുരയിൽ ഭരണവിരുദ്ധ വികാരത്തിൽ വലയുന്ന ബിജെപി പോലീസ് പിന്തുണയോടെയാണ് ഇപ്പോൾ വ്യാപക അക്രമം അഴിച്ചുവിടുന്നത്. സിപിഎം ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കുന്നത് തടയാൻ സംഘടിത ആക്രമണങ്ങൾ പല മേഖലകളിലും ഉണ്ടാകുന്നു. ദക്ഷിണ ത്രിപുരയിലെ രാജ്നഗർ, ഉത്തര ത്രിപുരയിലെ കമൽപുരം എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 100-ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഗോമട്ടി, ഗരിവൈ, ബലോണിയ, അംബർ തുടങ്ങിയ പ്രദേശങ്ങളിലും ബിജെപിക്കാർ സിപിഎമ്മിനെതിരെ വ്യാപക ആക്രമണം അരങ്ങേറുന്നു. എത്ര തീവ്ര ആക്രമണം ഉണ്ടായാലും അത് നേരിട്ട് പരമാവധി സ്ഥലങ്ങളിൽ പത്രിക സമർപ്പിക്കണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൗധരി പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് അക്ഷരമ്പതി നടപ്പാക്കാനാണ് ഇപ്പോൾ പാർട്ടി അണികളും തീരുമാനിച്ചിരിക്കുന്നത്. അക്രമത്തിനെതിരെ പോലീസിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ സിപിഎം പരാതി നൽകിയിരുന്നു. പക്ഷേ ഒരു നടപടിയുമില്ല. കാരണം അവിടെ ബിജെപിയുടെ ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നത്. ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങൾ സംഘടിതമായി രംഗത്ത് വരുമെന്നും വോട്ടെടുപ്പിലൂടെ ബിജെപി സർക്കാരിന് തക്കതായി തിരിച്ചു നൽകണമെന്നുമാണ് ഇപ്പോൾ ചൗധരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പത്രിക നൽകിയാൽ അവിടെ സിപിഎം സ്ഥാനാർത്ഥി ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുമെന്ന്. അപ്പോൾ പിന്നെ എന്ത് വില കൊടുത്തും പ്രധാന പ്രതിപക്ഷമായ സിപിഎമ്മിനെ ഇത്തവണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം, അല്ലെങ്കിൽ അടുത്തിളകുമെന്ന് ബിജെപി സർക്കാരിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ ആക്രമണം അഴിച്ചുവിടേണ്ടി വന്നത്. അതിന് ദൗർഭാഗ്യവശാൽ സിപിഎമ്മിന് ഒരു രക്തസാക്ഷിയും ഉണ്ടായിപ്പോയി എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ജനാധിപത്യം സംരക്ഷിക്കാനായി പാർട്ടി പ്രവർത്തകർ ഒന്നിച്ചു നിൽക്കണമെന്നും പരമാവധി പത്രികകൾ സമർപ്പിക്കണമെന്നുമാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ ആഹ്വാനം.